ബയോ മൈനിംഗ് കരാറെടുത്ത കമ്പനി സർക്കാരിനെ അറിയിച്ചതിനേക്കാൾ കൂടുതൽ അളവിൽ ചവർ കണ്ടെത്തിയതിന് പിന്നാലെ ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തം അന്വേഷിക്കണമെന്ന് കൊച്ചി മുൻ മേയർ സൗമിനി ജെയിൻ. നിലവിൽ വിജിലൻസിനടക്കം പരാതി പോയ സാഹചര്യത്തിൽ അട്ടിമറി സാധ്യത തള്ളാനാകില്ലെന്നും സൗമിനി ജെയിൻ വ്യക്തമാക്കി. ബ്രഹ്മപുരത്തെ ഈ ചവർ കൂമ്പാരത്തിൽ തീ കത്തിയതാണോ കത്തിച്ചതാണോ ഈ വിവാദം നിൽക്കുമ്പോഴാണ് ഇന്ധനമേകി മുൻ മേയർ സൗമിനി ജെയിനിൻ്റെ ആരോപണം വന്നിരിക്കുന്നത്. ഇപ്പോൾ സൗമിനി ജെയിൻ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ചവറാണ് കത്തിയതെങ്കിലും അതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊച്ചി പൊതുനിരത്തിൽ ഏറെ ഗൗരവതരമാണ്. ഇതിൽ കാണുന്ന പൂർണ്ണമായിട്ടും സംസ്കരിക്കാനായിട്ട് ഉത്തരവാദിത്വമുള്ള ഒരു ഏജൻസി, അവർക്ക് അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള അളവിൽ വ്യത്യാസം വരുന്നു. സംസ്കരിച്ച് പോയെങ്കിലേ പൂർണ്ണമായിട്ടും അവരുടെ തുകയുടെ ബില്ല് കിട്ടുകയുള്ളൂ. എന്താണ് മാർഗം? ബയോമൈനിങ് കത്തിച്ചുകൊണ്ട് ഉള്ള രീതിയിലേക്ക് മാറ്റി. ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഇത് ഏജൻസി നടത്തിയെന്നോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ കുറ്റക്കാരാണെന്നോ നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ സംശയത്തിൻ്റെ ഉത്തരം ഒരു അന്വേഷണ ഏജൻസി പരിശോധിച്ച് അതിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതാണ് ആവശ്യം. ബ്രഹ്മപുരത്ത് മാലിന്യം കത്തലത് ആദ്യമല്ല, പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ ഈ ആക്ഷേപങ്ങൾ വരികയും ചെയ്യുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കത്തിയപ്പോൾ മാത്രം ഈ ഒരു ആക്ഷേപം എന്നതാണ് ചോദ്യം. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് നാച്ചുറലി അത്തരത്തിലൊരു സംശയം ആളുകൾക്കിടയിൽ ഉടലെടുക്കുന്നത്. മാലിന്യം തള്ളാനുള്ള ഒരു സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് ഇങ്ങനെ അവിടെ ഉള്ളവർ തന്നെ അത് കത്തിച്ചങ്ങ് ഒഴിവാക്കുകയാണ് എന്നൊക്കെ ഇന്നലെ ആ സ്ഥല സന്ദർശകർ എന്നോട് ചിലർ പറയുകയുണ്ടായിരുന്നു. അതൊക്കെ എത്രമാത്രം ശരിയാണ്? ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അന്വേഷണത്തിന് വിധേയം. സ്ഥലപരിമിതി ഉണ്ടോ ബ്രഹ്മപുരത്ത്? ഏകദേശം 100-ലേറെ ഏക്കറുള്ള പ്രദേശമാണ്. അല്ല, അങ്ങനെ സ്ഥലപരിമിതി ഉണ്ടെന്നുള്ളതല്ല, പക്ഷെ ഒരു പ്രദേശവാസികളെ മുഴുവനും ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അങ്ങനെ തള്ളിക്കൊണ്ടേ ഇരിക്കുന്നതിന് അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും സോളമൻ റാഫേലിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.